സുരേഷ് ഗോപി എന്നും വിവാദങ്ങളുടെ തോഴനായി അറിയപ്പെടാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. കാരണം എപ്പോഴും വാർത്തകളിൽ മറ്റും നിറഞ്ഞു നിൽക്കാനായിട്ട് നടത്തുന്ന സംഘപരിവാർ അണികൾ നേതാക്കളുടെ ചില സ്വഭാവങ്ങൾ ഇദ്ദേഹത്തിനും പകർന്നു കിട്ടിയിട്ടുണ്ട്. അത് പ്രസിദ്ധിയാകട്ടെ കുപ്രസിദ്ധിയാകട്ടെ അത് വലിയ തോതിൽ ആസ്വദിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് നമുക്ക് പല പ്രവൃത്തികളും കാണുമ്പോൾ മനസ്സിലാകും. കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ പ്രോട്ടോക്കോൾ ലംഘിച്ച് ഇറങ്ങിപ്പോയതാണ് ഇപ്പോൾ പുതിയ വള്ളിയായി മാറിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന മാനവീയം പരിപാടിയിലാണ് കേന്ദ്ര ഗവർണർ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേദിയിലിരുന്ന കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഇറങ്ങിപ്പോയത്. അതായത് തലേ ദിവസം വരെ സുരേഷ് ഗോപിയുടെ പേര് പരിപാടിയുടെ പ്രോഗ്രാം നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെ ഇറങ്ങിയ നോട്ടീസിൽ മാത്രമാണ് സുരേഷ് ഗോപിയുടെ പേര് ഉണ്ടായിരുന്നത്. ഈ സുരേഷ് ഗോപി ആകട്ടെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട്, അതായത് ഗവർണറുടെ അനുസരിച്ചുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണർ സംസാരിക്കുമ്പോൾ എല്ലാ ജനപ്രതിനിധികളും വേദിയിലുള്ള കൃത്യമായ ആളുകൾ കൃത്യമായി വേദിയിൽ ഉണ്ടാകണമെന്നാണ്. ഇതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. വെറുതെ പുറത്തേക്ക് ഇറങ്ങുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ മുൻ സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ വേദിയുടെ സദസ്സിൻ്റെ മുൻപ് നിരയിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് ചെന്ന് പതാക പകർത്ത് ഇങ്ങനെ എന്താ പറയുക പറത്തുന്നതടക്കമുള്ള പരിപാടികൾ ചെയ്തു. ഇതോടുകൂടി വലിയ തോതിലുള്ള ബഹളവും കോലാഹലവും രൂപപ്പെട്ടു. ഇതിനിടെ ഗവർണർ ഒരു ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രസംഗം മുഴുമിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ശബ്ദം മുറുകിയതോടെ ഗവർണർ പാതിയിൽ വെച്ച് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ സുരേഷ് ഗോപി നടത്തുന്ന സിനിമാറ്റിക് പ്രകടനം ആരെ സന്തോഷിപ്പിക്കാനാണ്? എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്? ഒരു വ്യക്തിക്ക് ശ്രദ്ധ കിട്ടണമെങ്കിൽ അദ്ദേഹം കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത്. അതല്ലാതെ ഏത് വേദിയിലും കയറി ഇറങ്ങി അവിടെ നടക്കുന്ന ഏത് പരിപാടിയിലും അലങ്കോലമാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ജനങ്ങൾ ഈർച്ചയോടെ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ വിരോധത്തോട് മാത്രമേ കാണുകയുള്ളൂ. മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ, അതുപോലെ ഭക്ഷ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത്. അതുപോലെ സംസ്ഥാന ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. ഇത്തരം സമയത്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും പക്വത ഇല്ലാത്ത പ്രവൃത്തി ഉണ്ടായത് എന്നുള്ളത് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. എല്ലാ രീതിയിലും പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ശ്രമം നടത്തുന്നതെങ്കിൽ ഇവർ കൃത്യമായി നിലപാടുകൾ എന്താണ് പറയുക പ്രവൃത്തികൾ നടപ്പിലാക്കിയാണ് ജനങ്ങളുടെ കയ്യടി നേടേണ്ടത്. അതല്ലാതെ മറ്റുള്ളവർക്ക് ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടല്ല കയ്യടി നേടേണ്ടത്. ഭരണഘടനയോടും ദേശീയ ഗാനത്തോടും കൂറുപുലർത്താത്ത നിലപാടാണ് സുരേഷ് ഗോപി കാണിച്ചതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദേശീയ ഗാനത്തോടെയാണ്. അതിനുശേഷം ഗവർണർ വേദി വിട്ടുകഴിഞ്ഞ് മറ്റുള്ളവർ പോകാവൂ എന്നാണ് ചട്ടം. അതായത് ചട്ടവും നിയമവും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ മന്ത്രിയായിട്ട് വന്നതാണെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരുണ്ടല്ലോ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ നിലവിൽ ആര് ഭരിച്ചാലും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ മറ്റുള്ള ഉദ്യോഗസ്ഥരായിട്ട് അവിടെയുണ്ടല്ലോ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി ഇതിന് കഴിയുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളോട് അംഗങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇതിനൊന്നും തയ്യാറാകാതെ താനെല്ലാം തികഞ്ഞവനാണെന്ന് തനിക്ക് എന്തുമാകാമെന്നുള്ള ആ ധാർഷ്ട്യവും ധിക്കാരവും തൃശ്ശൂരിലെ ജനങ്ങൾ എത്ര നാൾ സഹിച്ചുകൊണ്ടിരിക്കും? ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ അവർ തയ്യാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ പ്രവൃത്തികളാണ് അവിടെ ഉണ്ടാകേണ്ടത്. സുരേഷ് ഗോപിയും ചില സംഘപരിവാർ നേതാക്കളും നടത്തുന്ന നീക്കങ്ങൾ ഒരിക്കലും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതാനാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും മറ്റും സുരേഷ് ഗോപി നടത്തണം. അതായത് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കും, അല്ലെങ്കിൽ പുത്തനച്ചി പുരപ്പുറം തൂക്കും തുടങ്ങിയ പ്രയോഗങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ശരിയായി വരികയാണ്.